പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടേണ്ടതായി വരിക? നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് അത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനൊരു സാങ്കേതിക വിദ്യ കിട്ടി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ശരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക? പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ടൈം ട്രാവൽ ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന ഒരു പ്രതിസന്ധി നേരിടേണ്ടതായി വരുന്നതാണ്. എന്താണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്? ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചെറുപ്പകാലത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഭൂമിയിലില്ല, പക്ഷേ ഗ്രാൻഡ് ഫാദർ ഭൂമിയിലുണ്ട് താനും. അവിടെ വെച്ച് അയാൾ അയാളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുകയാണെന്ന് കരുതുക. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ഒരിക്കലും അയാളുടെ പിതാവ് ജനിക്കുന്നതല്ല. അയാളുടെ പിതാവ് ജനിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ ജനിക്കുക? അയാൾ ജനിച്ചില്ല എങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ കൊന്നത് ആരാണ്? ഉത്തരം കിട്ടാത്ത വലിയൊരു സമസ്യ അവിടെ നിലകൊള്ളുമ്പോൾ തന്നെ നമുക്ക് ടൈം ട്രാവൽ ചെയ്തൊന്ന് നോക്കാം. എന്ത് അനുഭവമായിരിക്കും ടൈം ട്രാവൽ ചെയ്യുന്ന ആ സമയത്ത് നമുക്കുണ്ടാവുക? പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിലൊന്നുമല്ല നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. പ്രകാശത്തിൻ്റെ അത്രയും തന്നെ വേഗതയിൽ ഒരു ടൈം മെഷീൻ്റെ സഹായത്താൽ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രകാശത്തിൻ്റെ വേഗത എത്രമാത്രം ഭീകരമാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. 1 സെക്കൻഡിൽ 3 ലക്ഷത്തിനോട് അടുത്തുള്ള വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര വേഗതയിലായിരിക്കും പ്രകാശം സഞ്ചരിക്കുക? അതേകദേശം 108 കോടി കിലോമീറ്റർ വേഗതയിലായിരിക്കും. ഒരു മനുഷ്യൻ ഇന്നേ വരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും തീവ്രമായ വേഗത 1 മണിക്കൂറിൽ 39,897 കിലോമീറ്റർ ആണ്. 39,000 കിലോമീറ്ററും 108 കോടി കിലോമീറ്ററും എത്രമാത്രം വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്! കണക്കുകൾ എന്തുമായിക്കോട്ടെ, സാങ്കേതികവിദ്യ എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് അത്തരത്തിലുള്ള ഒരു മെഷീൻ നിർമ്മിക്കാൻ സാധിച്ചു എന്ന് തന്നെ എടുക്കാം. ഒരു മനോഹരമായ സ്പേസ് ക്രാഫ്റ്റ്. പ്രപഞ്ചത്തിലൂടെ യാത്ര ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ബാഗിലാക്കി ആ ബാഗുമായി നമ്മൾ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്പേസ് ക്രാഫ്റ്റ് പുറപ്പെടാൻ തുടങ്ങുന്നു. പതിയെ അതിൻ്റെ ആക്സലറേഷൻ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് ഓർത്തിരിക്കേണ്ട ചെറിയ ചില കണക്കുകളുണ്ട്. ഐൻസ്റ്റീൻ പറയുന്നത് ഒരു വസ്തുവിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അതിലനുഭവപ്പെടുന്ന മാസും കൂടുമെന്നാണ്. പ്രകാശത്തിൻ്റെ 90% വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ മാസ് 2 ഇരട്ടിയായി ഉയരുന്നതാണ്. ഇനിയിപ്പോൾ 100% പ്രകാശത്തിൻ്റെ അത്രയും തന്നെ വേഗതയിൽ സഞ്ചരിക്കുകയാണെന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ മാസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് കൃത്യമായി എത്രയാണെന്ന് പോലും നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഊർജവും നമുക്ക് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു ഊർജം നിർമ്മിക്കാനോ കണ്ടെത്താനോ ഇന്നേ വരെ മനുഷ്യനെ കൊണ്ട് സാധ്യമായിട്ടില്ല. എങ്കിൽ പോലും ആ സാങ്കേതിക വിദ്യയും നമ്മുടെ ഈ ഒരു മെഷീന് ഉണ്ട് എന്ന് തന്നെ എടുക്കാം. നമ്മൾ ആ ഒരു വേഗതയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെളിയിലുള്ള ബഹിരാകാശത്തേക്ക് നോക്കിയാണെങ്കിൽ അവിടെയുള്ള നക്ഷത്രങ്ങൾ പറന്നു പോകുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ നിറം ആദ്യം വെള്ളയായിരുന്നുവെങ്കിൽ പിന്നീട് അത് പതിയെ ചുവന്ന നിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. സമയമറിയാനായി സ്പേസ് ക്രാഫ്റ്റിൽ തന്നെ ഒരു ക്ലോക്കും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലെ സൂചിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സൂചി വളരെ പതിയെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായി അനുഭവപ്പെടുന്നു. സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആക്സലറേഷൻ കൂടുന്നതനുസരിച്ച് സെക്കൻഡ് സൂചിയുടെ വേഗതയിലും കുറവ് വരുന്നു. ഒടുവിൽ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് പ്രകാശത്തിൻ്റെ വേഗതയിൽ എത്തിച്ചേരുന്ന സമയത്ത് സെക്കൻഡ് സൂചി അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ആ സെക്കൻഡ് സൂചിയുടെ വേഗത കുറഞ്ഞതും പിന്നീടത് നിന്നുപോയതും? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ചും ടൈം ഡയലേഷനെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ വിശദമായി വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. പ്രകാശത്തിൻ്റെ വേഗതയുടെ 90% അധികം വേഗതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുകയില്ല. കാരണം നക്ഷത്രങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, ആ നക്ഷത്രങ്ങളുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് മാത്രം. സ്പേസ് ക്രാഫ്റ്റിൽ നമ്മളിരിക്കുന്ന ഭാഗത്ത് ഒരു ചുവന്ന ബൾബ് കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ബൾബായിട്ടായിരിക്കില്ല നമുക്കതിനെ കാണാൻ സാധിക്കുക. അതിൻ്റെ ഒരുപാട് റിഫ്ലക്ഷനുകൾ നമ്മുടെ കണ്ണിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാം ശാന്തമെന്നൊക്കെ തോന്നിക്കുമെങ്കിലും വലിയൊരു അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. വെളിയിൽ നിന്നും ആരൊക്കെയോ നമ്മളെ തുരുതുര വെടിവെക്കുന്നതായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. വെളിയിൽ നിന്നും അതിശക്തമായ വേഗതയിൽ ബുള്ളറ്റുകൾ സ്പേസ് ക്രാഫ്റ്റിനെ തുളച്ച് ഉള്ളിലേക്ക് വരുന്നു. ശൂന്യാകാശത്തെ ശൂന്യാകാശം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ശരിക്കും ശൂന്യമല്ല.
അവിടെ ചെറിയ ആറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും തീവ്രമായ ഒരു ഡെൻസിറ്റിയിലായിരിക്കില്ല അതവിടെ കാണപ്പെടുക. ഇതിന് പുറമെ ധാരാളമായി പൊടിപടലങ്ങളെയും കാണാൻ സാധിക്കുന്നു. പക്ഷേ പ്രകാശത്തിൻ്റെ വേഗതയിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇവയെ നമുക്ക് അറിയാൻ തന്നെ സാധ്യമാകുന്നത്. അല്ലാതെ ഒരു സാധാരണ വേഗതയിലായിരുന്നു നമ്മളുടെ സഞ്ചാരമെങ്കിൽ ഇതൊരിക്കലും നമ്മൾ തിരിച്ചറിയില്ല. പൊടിപടലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ കാണുന്ന പൊടിപടലങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. കാരണം ഇവിടെ ധാരാളമായി പൊടിപടലങ്ങളെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ശൂന്യാകാശത്ത് അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത വളരെയധികം കുറവാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ 300,000 കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. 300,000 കിലോമീറ്റർ എന്ന് പറയുന്നത് അത് വലിയൊരു ദൂരം തന്നെയാണ്. ആ ദൂരത്തിനിടയിൽ എന്തുമാത്രം പൊടിപടലങ്ങൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം സാന്ദ്രത കുറവാണെന്ന് പറഞ്ഞാലും ഒരുപാട് പൊടിപടലങ്ങൾ അവിടെ ഉണ്ടാകും. അതെല്ലാം അതിതീവ്രമായ വേഗതയിൽ സ്പേസ് ക്രാഫ്റ്റിൽ വന്ന് ഇടിക്കുകയും ആ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിനെ തുളച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ഈ അപകടത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗമുണ്ട്. സ്പേസ് ക്രാഫ്റ്റിന് വെളിയിലിറങ്ങുക. അങ്ങനെ വെളിയിലിറങ്ങണമെങ്കിൽ നമ്മൾ ഡോറ് തുറന്നൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ വെളിയിലിറങ്ങാൻ സാധിക്കും. അതിന് ഈ സ്പേസ് ക്രാഫ്റ്റ് കുറെ കൂടി വേഗതയിൽ ഓടിച്ചാൽ മതിയാകും. കുറെ കൂടി വേഗത എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അത് പ്രകാശത്തിൻ്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്പേസ് ക്രാഫ്റ്റിലായിരിക്കില്ല. നിങ്ങൾ സ്പേസ് ക്രാഫ്റ്റിൽ പ്രവേശിച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ ലോഞ്ചിങ് പാഡിൽ നിൽക്കുകയാണ്. പ്രകാശത്തിൻ്റെ ഒപ്പമുള്ള വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ സമയം അവിടെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും സമയം പുറകോട്ട് തന്നെ പോകണം. അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുൻപുള്ള സമയത്തിൽ എത്തിച്ചേരുന്നതാണ്. ആ സമയം നമ്മൾ സ്പേസ് ക്രാഫ്റ്റിൽ തീർച്ചയായും ഇല്ല. നമ്മൾ അവിടെ ലോഞ്ചിങ് പാഡിൽ നിൽക്കുകയാണ്. നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. കുറേ അധികം നേരം ആ ആക്സിലറേഷനിൽ നമ്മൾ പിന്നെയും മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെയും സമയത്തിൻ്റെ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അവസാനം സഞ്ചരിച്ച് നമ്മൾ ഒരു ചെറിയ കുട്ടിയായി തന്നെ മാറുന്നതായി അനുഭവപ്പെടുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. കാരണം നമ്മുടെ ചിന്തയുടെ വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ മാത്രമാണ്. പക്ഷെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡിൽ തന്നെ 300,000-ലുമൊക്കെ അധികം കിലോമീറ്റർ വേഗതയിലാണ്. ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ വീഡിയോ മാത്രമായിരുന്നു. ഈ യാത്ര ഒരു ഹൈപ്പത്തറ്റിക്കൽ യാത്രയും നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു കാലത്തും ഇത് നടക്കുകയില്ല എന്നല്ല. നടന്നേക്കാം. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലൊന്നും ആയിരിക്കില്ല ഈ കണ്ടെത്തലുകൾ നടക്കുക. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യൻ അത് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യമാണ്. നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും പോവുക? അവിടെ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.